അസ്സലാമു അലൈക്കും പ്രിയ കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. 10 ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. നിങ്ങൾ ആ ചോദ്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഓരോ ചോദ്യങ്ങളും ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെല്ലാം ഒരു ചോദ്യ പദം ഉണ്ട്. ഉദാഹരണമായി എപ്പോൾ, എങ്ങനെ, എവിടെ, എന്തിന് തുടങ്ങിയവ. നമുക്കവയെ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാദാ ജലബ നമ്മോൽ. നമ്മോൽ എന്താണ് വലിച്ച് കൊണ്ടുവരുന്നത്? മാദ എന്ത്? മറ്റൊരു ചോദ്യം നോക്കൂ. മാദാ ഫി യദിക, മാദാ ഫി ഹഖീബതിക, നിന്റെ ബാഗിൽ എന്താണ്, നിന്റെ കയ്യിൽ എന്താണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട പദമാണ് മാദാ. എന്ത് എന്നതിന് അറബിയിൽ പറയുന്ന പേരാണ് മാദാ. മാദ ഉപയോഗിച്ചൊരു വാക്ക് വാചകം നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ചോദ്യം നമ്പർ 2, മൻ അഷദ നമ്മൂൽ. നമ്മൂലിനെ ആരാണ് അന്വേഷിക്കുന്നത്? ആരാണ് നിന്റെ ഉപ്പ? മൻ അബൂക്ക, മൻ ഉമ്മുക്ക, നിന്റെ ഉമ്മ ആരാ? ഇങ്ങനെ ആര് എന്ന് പറയണമെങ്കിൽ അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണ് മൻ. മൻ എന്ന് പറഞ്ഞാൽ ആര്. അങ്ങനെ ആര് ഉപയോഗിച്ച് ഒരു ചോദ്യമുണ്ടാക്കൂ. മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. മതാ യദ്ഹബു നമ്മൂൽ. നമ്മൂൽ എപ്പോഴാണ് പുഴക്കരയിലേക്ക് പോകുന്നത്? രാവിലെയാവാം, വൈകുന്നേരമാകാം. എപ്പോഴാണ് നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത്? എപ്പോൾ എന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് മത. മത എന്ന് പറഞ്ഞാൽ എപ്പോൾ. എപ്പോൾ മത യഫ്തഹു അൽ മദ്രസ, എപ്പോൾ സ്കൂൾ തുറക്കും, ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മത ഉപയോഗിക്കുന്നത്. നമ്പർ 4 നോക്കൂ. ലിമ യദ്ഹബു നമ്മൂൽ. ലിമ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൂൽ പോകുന്നത്? ലിത്വാമി, ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്കൂളിൽ പോകുന്നത്? ലിദിറാസ, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തിനു വേണ്ടി എന്ന് പറയാൻ അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണ് ലിമ. എന്തിന്, എന്തിന് ലിമ. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. ഇലാ ഐന യദ്ഹബു നമ്മൂൽ. നമ്മൂൽ എവിടേക്കാണ് പോകുന്നത്? നമ്മൂൽ പുഴക്കരയിലേക്കാണ് പോകുന്നത് അല്ലേ? അപ്പോ എവിടേക്ക് എന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് ഇലാ ഐന. ഇലാ ഐന യദ്ഹബു നമ്മൂൽ. ഇലാ ഐന, എവിടേക്ക്, എവിടേക്ക്. അറബിയിൽ പറയുന്ന പദമാണ് ഇലാ ഐന, എവിടേക്ക്. ആറാമത്തെ ചോദ്യം നോക്കൂ. കൈഫ സകത്തൽ ഹബ്ബത്തു അലാ റിജിലി നമ്മൂൽ. നമ്മൂലിന്റെ കാലിൽ എങ്ങനെയാണ് ധാന്യമണി വീണത്? നമ്മൾ ഒരു കുട്ടി ഗ്രൗണ്ടിൽ വീണാൽ നമ്മൾ ചോദിക്കും കൈഫ സകത്ത, എങ്ങനെ വീണു അല്ലേ? കാക്ക കൊത്തിയിട്ടാണ് പാമ്പ് വീണത്. അപ്പൊ കൈഫ സകത്ത സോബാൻ, എങ്ങനെയാണ് പാമ്പ് വീണത്, എങ്ങനെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദമാണ് കൈഫ, എങ്ങനെ. ഏഴാമത്തെ ചോദ്യം നോക്കൂ. ഐന യൽഅബു നമ്മൂൽ. നമ്മൂൽ എവിടെയാണ് കളിക്കുന്നത്? നമ്മൂൽ എവിടെയാണ് കളിക്കുന്നത്? ഫി ബാഹത്തിൽ ബൈത്തി, വീടിന്റെ മുറ്റത്താണ് അല്ലേ. അയിന യജ്ലിസു നമ്മൂൽ. നമ്മൂൽ എവിടെയാണ് ഇരിക്കുന്നത്? ഫി ഹിജ്റിൽ ഉമ്മി, ഉമ്മയുടെ മടിത്തട്ടിലാണ് അല്ലേ. അപ്പോ എവിടെ എന്ന് ഉപയോഗിക്കാനുള്ള അറബിയിലെ പദമാണ് ഐന. ഐന എന്ന് പറഞ്ഞാൽ എവിടെ, എവിടെ. എവിടെയാണ് നിന്റെ പേന? ഐന കലമുക്ക, നിന്റെ പേന എവിടെ? കലമി ഫിൽ ജൈബ്, എന്റെ പേന എൻ്റെ പോക്കറ്റിൽ. എട്ടാമത്തെ ചോദ്യം നോക്കൂ.
ഉസ്റത്തുൻ നമ്മൂൽ ഉസ്റത്തുൻ സഈദ, നമ്മൂലിന്റെ കുടുംബം സന്തോഷമുള്ള കുടുംബമാണോ? ഹൽ എന്ന് പറഞ്ഞാൽ ആണോ. ഹല്ലക കലമുൻ, ഇന്റെ അടുത്ത് പേന ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പോ ഹല്ലിന് രണ്ടർത്ഥമുണ്ട്. ഹൽ എന്ന് പറഞ്ഞാൽ ആണോ എന്ന് ചോദിക്കാം, ഉണ്ടോ എന്ന് ചോദിക്കാം. ഹൽ ഉണ്ടോ, ഹൽ ഇന്തക കിതാബുൻ, നിന്റെ അടുത്ത് ബുക്ക് ഉണ്ടോ എന്ന് ചോദിക്കാൻ ഹൽ ഉപയോഗിക്കും. ആണോ എന്ന് ചോദിക്കാനും ഹൽ ഉപയോഗിക്കും. ആണോ ഉണ്ടോ, ഹല്ലിന് രണ്ടർത്ഥമുണ്ട്. ഓക്കെ, ഒമ്പതാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. കം ഉളുവൻ ഫി ഉസ്റത്തി നമ്മൂൽ, നമ്മൂലിന്റെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്? എത്ര കം കലമൻ എന്തക്ക, നിന്റെ അടുത്ത് എത്ര പേനയുണ്ട്? കം കിതാബൻ എന്തക്ക, നിന്റെ അടുത്ത് എത്ര ബുക്ക് ഉണ്ട് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കം. എത്ര, എത്ര എന്നതിന് അറബിയിൽ പറയുന്ന പേരാണ്, അറബിയിൽ ഉപയോഗിക്കുന്ന പേരാണ് കം. അതിന് ഉപയോഗിക്കുന്ന വാക്കാണ് കം. കം എന്ന് പറഞ്ഞാൽ എത്ര. ഓക്കെ, അസ്സലാമു അലൈക്കും. ഈ ചോദ്യ ചിഹ്നങ്ങൾ പഠിച്ച് ഇതുപോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമല്ലോ. അസ്സലാമു അലൈക്കും.